കരിങ്ങനാട് കുണ്ടിൽ വാഹന അപകടം. പെരിന്തൽമണ്ണയിൽ നിന്ന് വരികയായിരുന്ന ടാങ്കർ ലോറിയും ബൈക്കും തമ്മിലാണ് അപകടമുണ്ടായത്. ബൈക്ക് യാത്രികൻ മരിച്ചു. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, കഴിഞ്ഞ 2 വർഷക്കാലം മുമ്പ് പടിഞ്ഞാറ് വളപ്പിൽ ശിവശങ്കരൻ എന്ന് പറഞ്ഞ ഒരാള് ഇവിടെ ഈ റോഡിൻ്റെ സൈഡിൽ ഇരിക്കുന്ന സമയത്താണ് ബസ് ഒരു പ്രൈവറ്റ് ബസ് കയറി അദ്ദേഹം മരണപ്പെട്ടത്. അന്ന് തന്നെ ഒരു മഞ്ചേരിപ്പറമ്പിൽ സുബ്രഹ്മണ്യൻ ഞങ്ങൾ കുട്ടെന്ന് വിളിക്കും, ആ കുട്ടൻ്റെ കൈ അതുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടു. അതിനുശേഷം ഒട്ടനവധി അപകടങ്ങൾ ഈ റോഡുമായി ബന്ധപ്പെട്ടിട്ട് ഈ കരിങ്ങാട് കുണ്ട് പ്രദേശത്ത് നടന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ 2 വർഷക്കാലമായി നിരന്തരമായി PWD ശ്രദ്ധയിൽ പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ ഒരു അളവുമായി ബന്ധപ്പെട്ട് റിനോവേഷൻ വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനം നടത്തുമ്പോൾ ഇത് PWD ശ്രദ്ധയിൽ ഞങ്ങൾ ഈ വിഷയം വരുത്തിയതാണ്. ഇതിവിടെ ഈ കരിങ്ങാട് കുണ്ട് ഭാഗത്ത് നല്ലൊരു വളം തന്നെയാണ്. ആ വളവ് നിവർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനാവശ്യമായ രീതിയിലൊരു ഇടപെടൽ PWD ഭാഗത്തു നിന്നും ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് മാത്രമാണ് നാട്ടുകാരെന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള. ഇനി ആവർത്തിക്കരുത്. ഇനി കരിങ്ങാട് കുണ്ടിൽ ഒരു ജീവൻ നഷ്ടപ്പെടരുത്. നഷ്ടപ്പെട്ട ജീവനൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടുത്തെ നിവാസികളെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതാണ്. അത് ഒരു കാരണവശാലും ഇനി ആവർത്തിക്കാനിരിക്കാന്നുള്ളൊരു മുൻകരുതലുള്ള രീതിയിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റും അടക്കമുള്ള ആളുകൾ ശ്രദ്ധിക്കണം. പെരിന്തൽമണ്ണയിൽ നിന്ന് പട്ടാമ്പി ഭാഗത്തേക്ക് വരികയായിരുന്ന ടാങ്കർ ലോറിയും അതേ ദിശയിൽ വന്നിരുന്ന ബൈക്കും തമ്മിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ബൈക്ക് യാത്രികൻ ടാങ്കർ ലോറിയുടെ അടിയിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ബൈക്ക് യാത്രികൻ തൽക്ഷണം മരിച്ചു. പാലൂർ മണ്ണേങ്കര കണ്ണന്തൊടി പരീക്കുട്ടി ഹാജിയാണ് മരിച്ചത്. റോഡിന്റെ വശങ്ങൾ മണ്ണിട്ട് നിരപ്പാക്കാത്തതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ആക്സിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും പെരിന്തൽമണ്ണ ഭാഗത്തുനിന്ന് പട്ടാമ്പി ഭാഗത്തേക്ക് പോകുന്ന വണ്ടിയാണ്. വണ്ടിക്ക് വലിയ സ്പീഡുകളൊന്നുമില്ല, പക്ഷേ ഈ വളവ് തിരിഞ്ഞ് വരുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് കൊണ്ടിട്ട് ബൈക്ക് നേരെ ടാങ്കർ ലോറിയുടെ അടിയിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഇനി സംഭവിക്കാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ എഡ്ജും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരണം. അപ്പോൾ അതിന് ആരുടെ ഭാഗത്തു നിന്നാണല്ലോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ ചെയ്യേണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഏതാ വെച്ചാൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ റോഡ് സൈഡിലുള്ള കരിങ്ങാടുണ്ടിൽ മാത്രമല്ല മൊത്തമുള്ള റോഡ് സൈഡിലുള്ള ഇങ്ങനത്തെ എഡ്ജുകളും കൂടി ഈ റോഡ് വണ്ടൊപ്പം തീർത്തു പോകാനൊരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ റോഡ് പണി കഴിഞ്ഞാൽ സാധാരണ മണ്ണ് ഇട്ട് പോകാറുണ്ട്, പക്ഷെ ആ മണ്ണൊന്നും ഉറച്ച് നിൽക്കുന്ന അവസ്ഥകളല്ല. ഇപ്പോൾ ടേണിംഗ് ആയതുകൊണ്ട് തന്നെ മിക്കവാറും സ്ഥലങ്ങളൊക്കെ ഈ പ്രദേശം മുഴുവൻ റോഡിൻ്റെ സൈഡുകൾ മൊത്തം പോയി കിടക്കുക. അപ്പോൾ അത് അദ്ദേഹം വണ്ടി പെട്ടെന്ന് തട്ടിയേക്ക് തന്നെ ഒന്ന് സ്ലിപ്പായപ്പോൾ നേരെ ബൈക്ക് ഇങ്ങോട്ട് മറിഞ്ഞു, ആള് നേരെ വണ്ടീൻ്റെ അടിയിലേക്കും പോയത്. അത് സ്ഥിരമായിട്ട് ഇങ്ങനത്തെ അപകടങ്ങൾ ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഇതുപോലെ ഒരു ഫാമിലി രണ്ട് സ്ത്രീകൾ അതുപോലെ വണ്ടി ഇവിടെ ഇതുപോലെ സൈഡ് ഇറങ്ങി അങ്ങനെ മറിഞ്ഞ് വീഴുകയുണ്ടായി. അപ്പോൾ ഈ അതുപോലെ തന്നെ ഈ സബ് റോഡുകളിൽ നിന്നൊക്കെ പ്രധാന റോഡിലേക്ക് കയറുന്ന ഭാഗങ്ങളൊക്കെ വളരെ ചെങ്കുത്തായി കിടക്കാൻ. അപ്പോൾ ആ റോഡിൽ നിന്നൊക്കെ വണ്ടികൾ മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ പിന്നെ എപ്പോഴും അപകടമായിട്ട് മാറുകയാണ്. ഈ ടേണിംഗ് ആകുമ്പോഴുള്ള ഈ സൈഡ് സ്വാഭാവികമായിട്ടും കുഴിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അത് വ്യക്തമായ രീതിയിൽ കുറച്ച് വീതി കൂട്ടിയിട്ടോ മറ്റോ PWD ചെയ്യുകയാണെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാവുന്നതാണ്. കൊപ്പം പോലീസ് സംഭവസ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ. ഇന്റർനാഷണൽ ബ്രാൻഡഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റുകളുടെയും സാനിറ്ററി പ്രോഡക്റ്റുകളുടെയും CP ഫിറ്റിംഗ്സുകളുടെയും ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് മെറ്റീരിയലുകളുടെയും ഏറ്റവും വലിയ ഡിസ്പ്ലേ ഷോറൂമായ എടുപ്പയിൽ ഫ്ലോറിംഗ്സ് പട്ടാമ്പി കൊപ്പം ആൻഡ് കോട്ടയ്ക്കൽ.